हलो फ्रेंड्स वेलकम बैक टू माय चैनल इन वीडियो ब्राइडल बोके अद्क साधन वेण आदमी या साधारण नमुक मेन वे बोके होल्डर ड्राई ग्रास बोके सैट अब अवेट कुछ ड्राई ग्रास वेम ड्राई ग्रासी उ फिलिंग वेट कुछ पूक वेम कूड़ा नमुक बोक കുറച്ച് ഭംഗി കൊടുക്കാനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഗോൾഡന്റെ കുറച്ച് ബോളുകൾ വേണം ഇത് രണ്ട് തര ഏകദേശം വലിപ്പമൊക്കെ സെയിം ആണ് പക്ഷെ കളർ കുറച്ച് ഡിഫറൻസ് ആണ് അങ്ങനെയുള്ള രണ്ട് തരം ബോൾ പിന്നെ അതുപോലെ ഇതുപോലുള്ള സ്പ്രിംഗ് ഇതൊക്കെ നമുക്ക് തൃശ്ശൂർ ആണെങ്കിൽ ഫെജി പോലത്തെ കടകളിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതിന്റെ എല്ലാ കളറുകളും ഉണ്ട് ഈ സ്പ്രിംഗ് പോലത്തെ ഇതിന്റെ ഗോൾഡൻ കളറിലുള്ള എൻ്റെ ലൈറ്റ് റോസ് ലൈറ്റ് പിങ്ക് അങ്ങനെ എല്ലാ കളറിലുള്ള ഇതുപോലുള്ള കളറുകളും നമുക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് പിന്നെ ബൊക്കയുടെ ബാക്കിൽ നമുക്ക് വെക്കാനായിട്ട് ഇതുപോലുള്ള കൊയറിൻ്റെ മാറ്റും വേണം കൂടാതെ നമ്മൾ ഗോൾഡൻ കളറിലുള്ള ബൊക്കയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്പ്രേ പെയിൻറ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇനി കൂടാതെ ഗ്ലൂ ഗണ്ണും വേണം അതുപോലെ തന്നെ ഗ്ലൂ സ്റ്റിക്കും വേണം ഇത്രയും സാധനങ്ങളാണ് നല്ലൊരു ബൊക്കേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഡ്രൈ ഗ്രാസിൻ്റെ ബഞ്ച് ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ മെയിനായിട്ട് വേണം ആദ്യം തന്നെ ഇതുപോലുള്ള ഗ്രാസ് വേണം ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പാക്കറ്റായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക ഒരു വലിയ പാക്കറ്റായിട്ട് ആ പാക്കറ്റിൽ നിന്ന് ഇതുപോലുള്ള തണ്ടുകൾ എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് അടർത്തിയെടുക്കണം അങ്ങനെയാണ് അത് നല്ലൊരു ഉണ്ട പോലത്തെ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുക അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബഞ്ചുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം നമ്മൾ ബഞ്ചുകൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള ബഞ്ചുകൾ ഉണ്ടാക്കുമ്പോൾ ഏകദേശം എല്ലാ ബഞ്ചുകളും ഏകദേശം ഒരേ വലിപ്പത്തിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മൾ ഉണ്ടാക്കി പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാവും സൈസൊക്കെ ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ബഞ്ചുകളാണ് ഞാൻ ഇന്നത്തെ ആദ്യമായിട്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ബഞ്ച് ഉണ്ടാക്കാനായിട്ട് ഈ ഡ്രൈ ഗ്രാസ് കൂടാതെ നമുക്ക് നൂല് വേണം കൂടാതെ ഈർക്കിലിയുടെ കഷ്ണമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പിയോ നമുക്ക് വേണം അപ്പോൾ ഇത് ഈർക്കിലിയുടെ കുറച്ച് ബലമുള്ള പീസാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തൊടിയും കമ്പിയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കമ്പി കിട്ടാനില്ലെങ്കിൽ ഈർക്കിലി ആണെങ്കിൽ അതായാലും മതി ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രൈ ഗ്രാസിൻ്റെ ബഞ്ച് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഇതുപോലുള്ള തണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് അടർത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പീസുകളായിട്ട് അടർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ തണ്ട് ഭാഗം വേണം എന്നാലാണ് നമുക്ക് ഈർക്കിലീമിലോ കമ്പീമിലോ വെച്ച് കെട്ടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പീസ് നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ഈ ഗ്രാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കാണ്ട് ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന പീസുകളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഭയങ്കര വലിയ പീസൊന്നും ആക്കാണ്ട് അതിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പീസുകൾ അടർത്തിയെടുത്ത് ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള പീസുകൾ അത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ അത് ഉണ്ടാക്കി കുറച്ച് നാൾ ഇതിങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അതെങ്ങനെയാണ് അതുപോലെ നമ്മളിത് അധികം വേസ്റ്റ് ആക്കാണ്ട് ഈ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ കുറേ പൊട്ടിച്ച് കളയാണ്ട് നമുക്ക് നന്നായി ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീരെ വേസ്റ്റ് ഒന്നും പോവില്ല അല്ലെങ്കിൽ പിന്നെ കുറേ വേസ്റ്റ് ആയിട്ട് ഇത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് ഇത് ചെറിയ ചെറിയ മണികൾ പോലെയാണ് ഈ ഡ്രൈ ഗ്രാസ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ പറിച്ചെടുത്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണ്ടിനും നീളം വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഈർക്കിലീമയോ അല്ലെങ്കിൽ കമ്പീമയോ വെച്ച് കെട്ടുമ്പോൾ നല്ല ബലത്തിലിരിക്കുകയുള്ളൂ ഇപ്പോൾ ഇത്ര പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ബഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഒരു 30-35 ബഞ്ചെങ്കിലും നല്ലൊരു ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഈ ഡ്രൈ ഗ്രാസ് വെച്ചിട്ട് അതായത് ഡ്രൈ ഗ്രാസിൻ്റെ ബഞ്ച് ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഡ്രൈ ഗ്രാസ് വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കുന്നതെന്നും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാനിതൊന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ ഡ്രൈ ഗ്രാസിൻ്റെ ചെറിയ ചെറിയ പീസുകൾ
ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് കമ്പി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇതിൻ്റെ അറ്റങ്ങൾ, ഈ ഇതിൻ്റെ ഓരോ പീസിൻ്റെയും അറ്റം ഒരേ വലിപ്പത്തിൽ വെച്ച് കട്ട് ചെയ്യുക. കുറേ നീളമൊന്നും നമുക്ക് ആവശ്യമില്ല, ഏകദേശം ചെറിയ ഒരു കുറച്ച് നീളത്തിൽ ഇങ്ങനെ നിർത്തി ബാക്കിയുള്ളതൊക്കെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ആദ്യം തന്നെ നൂല് നല്ല പുതിയ നൂലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും നൂല് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഈ നൂല് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ കടയ്ക്കെന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഡ്രൈ ഗ്രാസിൻ്റെ ഈ ബഞ്ചിൻ്റെ കടഭാഗത്ത് നിന്ന് നമ്മൾ നല്ല ടൈറ്റായിട്ട് അടിഭാഗത്തേക്ക് ചുറ്റി ചുറ്റി കൊണ്ടുവരണം. അടിഭാഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് എത്രയുണ്ടോ അവിടം വരെ ഈ കമ്പിയോട് കൂടിയിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മളിങ്ങനെ ചുറ്റിയിട്ട് കുറേ പ്രാവശ്യം നമ്മൾ നല്ല ടൈറ്റായി ചുറ്റിയാൽ മാത്രമേ ഈ ഡ്രൈ ഗ്രാസ് ഈ കമ്പിയുമേ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ലൂസായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബൊക്കയിൽ നിന്ന് ലൂസായിട്ട് ഊരിപ്പോരും. അപ്പോൾ ഈ ബഞ്ചിൻ്റെ ഭംഗിയും പോവും, ബൊക്കയുടെ ഭംഗിയും പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നൂലുകൊണ്ട് നല്ല ടൈറ്റാക്കി, നന്നായി ടൈറ്റാക്കിയിട്ട് കടഭാഗം തൊട്ട് ഇതിൻ്റെ എൻഡ് വരെ, അതായത് ഈ ഗ്രാസിൻ്റെ ഇതിൻ്റെ എൻഡ് ഭാഗം വരെ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ചുറ്റിക്കെട്ടണം. ഇത് നോക്ക്, അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ നമ്മുടെ നൂല് നല്ല ടൈറ്റായിട്ട് കെട്ടിയാൽ മാത്രമേ ഈ ഈ ബഞ്ച് ഇതുപോലെ ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ബഞ്ചുകൾ വെച്ചിട്ടാണ് നമ്മൾ ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി ബൊക്കെ ഹോൾഡറിൽ എങ്ങനെയാണ് ഡ്രൈ ഗ്രാസിൻ്റെ ബഞ്ച് വെച്ചിട്ട് ബൊക്കെ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബൊക്കെ ഹോൾഡറിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ആദ്യത്തെ ബഞ്ച് ഇവിടെ കുത്തണത്. അപ്പോൾ ഈ ബഞ്ച് കുത്തുമ്പോൾ ഗ്ലൂഗൺ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് ഗമ്മാണ് നല്ലത്. ഫെവിക്കോൾ പോലത്തെക്കാളൊക്കെ നല്ലത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഗമ്മാണ്. അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂഗൺ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ബൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഗ്ലൂഗണ്ണാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ സെൻറ്ററിൽ ഇതിങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഇത് സെൻറ്റർ പോർഷനാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നത്തെ റോ നമുക്ക് ബൊക്കെ ഹോൾഡർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് നെക്സ്റ്റ് എന്താ എങ്ങനെയാണ്. അപ്പോൾ ഈ പിന്നത്തെ റോയിലെ ഇതുപോലെ ഈ സെൻറ്ററിലുള്ള ഈ പീസും ഈ പീസിൻ്റെ ഹൈറ്റ് ഒരേപോലെ വരണം. അതുപോലെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആക്കാം. ഇതിപ്പോൾ ആദ്യത്തെ സെൻറ്ററിൽ നമ്മളൊരു ബഞ്ച് കുത്തി, പിന്നെ നെക്സ്റ്റ് റോയില് ഇതുപോലുള്ള ആറ് ബഞ്ച്, രണ്ട് ആറ് ആറ് ബഞ്ച് കുത്തി. അപ്പോൾ ആദ്യ സെൻറ്ററിലത്തെ ബഞ്ചും ഇതും എല്ലാം ഒരേ വലുപ്പത്തിലാണ് നിൽക്കണേ, ഒറ്റൊരു പീസായിട്ടാണ് നിൽക്കണേ. ഇനി നമ്മൾ നെക്സ്റ്റ് റോയില് ഇതുപോലെ തന്നെ കുത്തുക. അപ്പോൾ ആദ്യത്തെ രണ്ട് റോയില് നമ്മൾ അതിൻ്റെ ബഞ്ചിൻ്റെ തണ്ടിൻ്റെ നീളം നമുക്ക് അത്ര അധികം വേണ്ട, അടിയിലേക്ക് പോകുന്ന തോറാണ്, അടിയിലുള്ള ലാസ്റ്റ് റോയിലേക്കാണ് തണ്ടുകൾ നീളം കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും റോയിലത്തെ ഗ്രാസിൻ്റെ അല്ലെങ്കിൽ ഈ ബഞ്ചിൻ്റെ തണ്ടുകൾ അധികം നീളം വേണമെന്നില്ല, അത് കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇർക്കിലി അല്ലെങ്കിൽ കമ്പി കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസ് കമ്പികൾ എടുത്താൽ മതി. തേർഡ് റോ ഗ്രാസ് വെച്ചിട്ടുള്ളതാണ്. ഗ്രാസ് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ തേർഡ് റോയില് ഞാൻ രണ്ട് പൂക്കൾ വെക്കുന്നുണ്ട്, ഇതുപോലത്തെ രണ്ട് പൂക്കൾ. അപ്പോൾ ഗോൾഡും മെറൂണാണ് നമ്മുടെ ബൊക്കയുടെ തീം, ഗോൾഡൻ ഗ്രാസും ഈ മെറൂൺ കളറ് പൂക്കളും. അപ്പോൾ ഈ പൂ വെക്കാനായിട്ട് ഈ ഗ്രാസിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്,
കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനി നമുക്ക് സ്പ്രേ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഈ പൂവ് ഇപ്പോൾ തന്നെ നമുക്കിവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ പൂവിൻ്റെ ഏകദേശം വലിപ്പം കണക്കാക്കിയിട്ട് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. രണ്ട് പൂക്കളാണ് തേർഡ് റോയിൽ നമ്മൾ വെക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്ഥലത്തായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് രണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ പൂക്കൾ നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് വെക്കണേ. ഇതിമേ സ്പ്രേ പെയിൻ്റ് അടിച്ചതിന് ശേഷം, ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് ഈ പൂക്കൾ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. ഇനി തേർഡ് റോ കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് റോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോർത്ത് റോയിലേക്കുള്ള കമ്പികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നീളം വേണം. ഈ ആദ്യത്തെ മൂന്ന് റോയിലേക്കും അത്ര നീളം, കുറച്ച് നീളം കുറവ് മതിയെങ്കിൽ തേർഡ് റോയിലേക്ക് നമുക്ക് അത്യാവശ്യം നീളമുള്ള കമ്പികളാണ് വേണ്ടത്. അപ്പോൾ ഇനി തേർഡ് റോയിലെ ഇത് ഡ്രൈ ഗ്രാസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പൂവിന് വേണ്ടി ഗ്യാപ്പ് ഇട്ടിട്ടുള്ള സ്ഥലത്ത് അവിടെയല്ല നമ്മൾ പിന്നെയും ഗ്യാപ്പ് പൂ വെക്കേണ്ടത്. അവിടെ ഡ്രൈ ഗ്രാസ് വെച്ചിട്ട് കുത്തി പോവുക. അത് കഴിഞ്ഞിട്ട് വേറെ ഭാഗത്തായിട്ടാണ് നമുക്ക് പിന്നത്തെ പൂക്കൾ വെക്കേണ്ടത്. ഇതിപ്പോൾ എല്ലാ റോകളും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് നാല് റോയിൽ വെച്ച് കഴിയുമ്പോൾ ഒറ്റൊരു പീസായിട്ട് ബോള് പോലെയല്ല ഈ ബൊക്കെ ഉണ്ടാക്കണേ. ഇത് കാണുമ്പോൾ നമുക്ക് നാല് സ്റ്റെപ്പായിട്ടാണ് ഈ ഗ്രാസ് വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് തോന്നില്ല. എല്ലാം കൂടി ഒറ്റൊരു പീസ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒറ്റൊരു ബൊക്കെ, ഒറ്റൊരു എന്താ പറയുക ഷേപ്പ്, റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൊക്കെ, അങ്ങനെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നാം. ഇനി നമ്മൾ ഇതിൽ ഗോൾഡൻ്റെ സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് ഈ പൂക്കൾ വെക്കാനായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള സ്ഥലത്ത് പൂക്കൾ വെച്ചിട്ട് കാണിക്കാം. നമ്മൾ ഫുള്ള് സ്പ്രേ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള സ്പ്രേ പെയിൻ്റ് ഇതാണ്. ഇതിന് 200 രൂപയാണ് വില. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെയുള്ള പൂക്കൾ, ഞാൻ ഗോൾഡനും മെറൂൺ തീം വെച്ചിട്ടുള്ള ബൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഗ്രാസ് കുറവും പൂക്കൾ കൂടുതലാണ് വേണ്ടതെങ്കിൽ ഈ ഗ്രാസിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് പൂക്കൾ വെക്കുക. അതുപോലെ ഗോൾഡൻ കളർ പൂക്കളാണെങ്കിൽ നമുക്ക് മിക്സാക്കി വെച്ചിട്ട് സ്പ്രേ പെയിൻ്റ് അടിച്ചാൽ മതി. അല്ല വേറെ കളറാണെങ്കിൽ ജസ്റ്റ് ആ പൂവൊന്ന് വെച്ചിട്ട് അവിടുത്തെ ഒരു ഗ്യാപ്പ് കറക്റ്റാക്കിയിട്ട് പിന്നെ ഫുള്ള് ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്ത് സ്പ്രേ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ പൂക്കൾ, ഏത് കളർ പൂക്കളാണ് ഉപയോഗിക്കണമെങ്കിൽ അത് ബ്ലൂ വെച്ചിട്ട് അവിടെ ഒട്ടിക്കുക. ഇതിൽ ഞാനിപ്പോൾ 4 പൂക്കളുള്ള റോസപ്പൂവാണ് ഈ ബൊക്കയിൽ ഞാൻ വെക്കുന്നത്. ഇതിപ്പോൾ 4 പൂക്കൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ കുറേ ഗ്യാപ്പുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ ബോളുകളും അതുപോലെ സ്പ്രിങ്ങും ഒക്കെ വെച്ചിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ബൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള ബൊക്കെ, ഇതിൽ നമ്മൾ ഗോൾഡനും അതുപോലെ തന്നെ മെറൂൺ തീമിലുള്ള ബൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി
പൂക്കൾ കുറച്ച് വെച്ചിട്ടുള്ളത് മന്ത്രമുടിയുടെ കളറ് മെറൂൺ കളറായതുകൊണ്ട് അങ്ങനെ കുറച്ച് പൂ മാത്രം വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലെ ഇപ്പോൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഗ്യാപ്പൊക്കെ ഈ ചെറിയ ഇങ്ങനത്തെ ബോളുകൾ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ ഇതുപോലെയുള്ള ബോളുകൾ ഇതുമേ ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയൊക്കെയാണോ അത് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതവിടെ വെക്കാം. ഇതിലെ ഗോൾഡനും അതുപോലെ തന്നെ റെഡ് ബോളുകളും വെച്ച് സെറ്റ് ചെയ്തതാണിത്. അത് റെഡ് ബോളും അതുപോലെ ഗോൾഡൻ ബോളും എവിടെയൊക്കെ വെക്കണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് മിക്സായിട്ട് വെക്കുക, എല്ലാം അടുപ്പിച്ച് വെക്കാണ്ട് അകത്തി അതുപോലെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ നോക്കിയിട്ട് ബോളുകൾ വയ്ക്കുക. ഇതിൽ രണ്ട് തരം ഗോൾഡൻ ബോളും ഒരു റെഡ് ബോളുമാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മിക്സാക്കി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. ഇനി ഞാനിതുപോലെയുള്ള സ്പ്രിങ് വയ്ക്കുക. അത് നല്ല ഭംഗിയാണ്. ഇതുപോലെയുള്ള സ്പ്രിങ് ബൊക്കയിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് വയ്ക്കുമ്പോൾ നമ്മൾ നടുവിലും ഒന്നധികം ഇത് വെക്കേണ്ട. ഇതിൻ്റെ എൻഡ് ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് വെക്കേണ്ടത്. സെൻറ്റർ പോർഷനിൽ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചാൽ മതി. ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് കൂടുതൽ നമുക്ക് ഈ സ്പ്രിങ്ങിൻ്റെ ഇത് വെക്കേണ്ടത്. അതുപോലെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്പ്രിങ് പോലത്തെ ഗോൾഡൻ്റെ സ്പ്രിങ്ങുകൾ നമ്മൾ ഈ എൻഡ് ഭാഗത്താണ് കൂടുതൽ വെക്കേണ്ടത്. സെൻറ്ററിനേക്കാളും കൂടുതൽ എൻഡിൽ വെക്കുക, പിന്നെ സെൻറ്ററിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് വെക്കുക. അപ്പോൾ ഇതാണ് ബൊക്കെ. ഇനി ഈ ബൊക്കയിൽ എങ്ങനെയാണ് ഈ മാറ്റ് വെക്കണതെന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു പീസ് എടുക്കുക. ഇതിപ്പോൾ ഈ മാറ്റ് തന്നെ വേണമെന്നില്ല, അതിന് പകരം നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആയാലും മതി. ഇപ്പം ഞാൻ ഈ ഈ ഇതുപോലെ ഒരു ഇതൊരു സ്ക്വയർ, ഏകദേശം ഒരു സ്ക്വയർ പീസാണിത്. ഇതിന് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ചെപ്പിൻ്റെ മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം അത്ര. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മാറ്റ് നമ്മൾ ഈ ബൊക്കയുടെ അടിയിലാണ് വെക്കണത്. ഈ ഭാഗങ്ങൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റ് വെക്കണത്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ കൂടെ കടത്താനായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു ഓട്ടിയിടണം. അത് ഓട്ടിടാനായിട്ട് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ട കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബൊക്കയുടെ ഇവിടെയായിട്ട് ജസ്റ്റ് കുറച്ച് ഗ്ലൂ തേക്കുക. എന്നിട്ട് ഈ മാറ്റ് നമ്മൾ ഈ മാറ്റ് ഇവിടെ വെക്കുമ്പോൾ ബൊക്കയെക്കാളും ഒരിക്കലും വലുതാവാൻ പാടില്ല. ഇതിൻ്റെ ഇവിടെ വരെ ആവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഒരിക്കലും ഇതിനേക്കാളും വലുതായിട്ട് ഈ മാറ്റ് നിൽക്കരുത്. ഇനി ഇപ്പം നമ്മൾ സെൻറ്ററിൽ മാത്രമാണ് ഒട്ടിച്ചിട്ടുള്ളത്, ഇനി ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുറച്ച് ഗ്ലൂ തേച്ചിട്ട് അതും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ മാറ്റ് വെക്കൽ കഴിഞ്ഞു.